താങ്ക് യു സാർ. സാറിന്റെ സന്തോഷമാണ് ഞങ്ങൾ, സാരമില്ലെന്ന്. സാറുടെ സന്തോഷമാണ് ഞങ്ങൾ. അപ്സര നിങ്ങളുടെ ടർക്കി ഉൾപ്പെടെ എടുത്തോളൂ, കാരണം നിങ്ങൾ നാളെ രാവിലെ കുളിക്കേണ്ടത് പുറത്താണല്ലോ. നിങ്ങൾ എല്ലാം എടുത്തോളൂ, എല്ലാം എടുത്തോളൂ, സാരല്ല, നമുക്ക് സാരല്ല. ഹൗസ് കീപ്പിംഗ് ജാസ്മിൻ എല്ലാം പുറത്താക്കിക്കോളൂ, അവരുടെ തുണിയും മണിയും എല്ലാം. സാറിന് ആവശ്യമാണെങ്കിൽ മാത്രം എന്താണ് ഞങ്ങളും ഉണ്ടാവും. ഇല്ല വേണ്ട, 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 താല്പര്യമില്ല. അപ്പം റൂം തന്നതിന് താങ്ക് യു സാർ. അത് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച് കയറ്റിയ ആള് അദ്ദേഹമാണ്, അതുകൊണ്ട് അവർക്കൊരു പോയിന്റ് ഇല്ലാത്ത ആളിന് കൊടുക്കണ്ടല്ലോ അല്ലേ, കൊടുക്കണോ? കഴിക്കായിരുന്നു അല്ലെങ്കിൽ ആ കിട്ടിയത് നിങ്ങൾ ഷെയർ ചെയ്യും സാർ. ഇതാണ് നമ്മുടെ വരുമാനം സാർ. ഷെയർ ചെയ്തു സാർ പറയും, ഷെയർ ചെയ്തു ഉള്ളതിലൊരു പങ്ക് സാർ. അങ്ങനെയാണ് സാധാരണ ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം ഈ രണ്ട് കോയിനേ ഉള്ളൂ സാർ, അപ്പൊ അതിലൊരു കോയിൻ കൊടുത്തു. അപ്പൊ കൂടുതൽ എനിക്ക് ഒരു പത്ത് വരെ അഞ്ചു ഉണ്ടായിരുന്നു, അതിൽ അഞ്ചു കൊടുത്തു. പത്തായിരുന്നു ജോലി കൂടുതൽ ചെയ്താ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചാളിത്. താങ്ക് യു സാർ. സാറിന്റെ ഇതിലേ പോണം, ഈ റൂം കയറി ഇവിടെ നോക്കിയിട്ടേ പോവാളെന്നാണ് നിർബന്ധിച്ചത്. അതിഥി ദൈവഭവ, അതാണ് ഞങ്ങളുടെ മന്ത്ര. അത് പുറത്താക്കിയ ബിക്കോസ് ഒന്ന് സിഗരറ്റ് തരാമോ? സിഗരറ്റ് ലാമ്പും ആള് സാബു സാറ് മറ്റേ സിഗരറ്റ് ചോദിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചുള്ളൂ എൻ്റെ കയ്യിൽ ഉണ്ടായത്, ചെറുതായിട്ടുണ്ടായത് കൊടുത്തു. അപ്പം ആൾക്ക് ഇനി വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഒന്ന് തരാമോ? ആള് തരാണെങ്കിൽ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, തരാണെങ്കിൽ തരുമെന്ന് കാണിക്കാൻ പറ, അല്ലെങ്കിൽ തരില്ല എന്ന് കാണിക്കാൻ പറയാൻ പറഞ്ഞു ക്യാമറയിൽ. അപ്പോൾ എന്നോട് സാറങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ആൾക്ക് മറുപടി കൊടുക്കണം, അതനുസരിച്ച് എനിക്ക് ഒന്ന് ചെയ്തു തരുമോ? അൻപത്തിയെട്ടാം ദിവസം വൈകിട്ട് 3:20. സാർ ബിഗ് ബോസ് സിഗരറ്റ് തരാന്നുള്ളതിലെ കാണിച്ചെങ്ങനെയാണ്? നമ്മളെന്ത് നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചാ ആ ഓക്കെ ഇങ്ങനെ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനല്ലേ കാണിക്കുന്നത്? ഓ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ചെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞാണ്. സാറല്ല എന്റെ സിഗരറ്റ് എന്തായാലും തരും, ഇനിയും തന്നു അഞ്ചിനോട് തരും. അപ്പൊ അതും തരാം. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടേന്ന്. താങ്ക് യു സാർ. താങ്ക് യു. ഓ ഇത്ര വിനയൊന്നും ഇല്ല സാധാരണ, പക്ഷേ ജീവിച്ചുകൊണ്ട് അഭിനയിക്കാണ് ഇവിടെ. ഇപ്പൊ വിനയ കൂടി പുറത്തോണ്ടിരിക്കുകയാണ്, വിനയ ഇനിയും കൂടും. സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്. അപ്പൊ നിങ്ങൾ എന്നാ ജോലിക്ക് എടുക്കരുതായിരുന്നല്ലോ? അല്ല, അത് അവരെ ജോലിക്ക് എടുത്തിട്ട് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് പോയിന്റ്സ് ഇങ്ങനെ കൊടുക്കുമ്പോ ഇപ്പൊ ഞാൻ കാര്യം പറ്റേ, ഇപ്പൊ പോയിന്റ്സ് നിങ്ങൾ കൊടുത്തിട്ട് നമ്മളോടല്ല അവർ കോമ്പറ്റ് ചെയ്യാൻ വരുന്നത്. അവർക്കത് കിട്ടാതെ നോക്കേണ്ടതും ഞങ്ങളുടെ ഒരു ചെറിയ കൈൻഡ് ഓഫ് ടാസ്ക് അല്ലേ? അത് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ട്രൈ ആയതാണല്ലോ, ആകെ ഹോട്ടൽ തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പ് ഹോട്ടലിന് തീയിടരുത്, ഗസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഹോട്ടലിൽ നടത്തി അതിന് തീയിട്ട് അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ്, ഗസ്റ്റ് ഉള്ളപ്പോ ഇടരുത്. ഓക്കേ.
നമുക്ക് ഉയരം കൊണ്ട് പോകാനുള്ളൂ, അതുകൊണ്ട്.